ഈ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനൊക്കെ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. ഇതാണ് ഈ കടയൊക്കെ കാണുന്നേ. നമ്മൾ തിരിച്ചു വരുമ്പോ നോക്കാം. അപ്പം ഇതാണ് പാർക്ക്. ഓ ഓക്കെ, ഇതാണ് പാർക്കിന്റെ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന സ്ഥലം. ഇതാണ് നല്ല പൊരി വെയിലത്ത് വരുന്ന ഉണ്ട്. അകത്ത് കയറാൻ ഒരാൾക്ക് 5 രൂപയാണ് കേട്ടോ, അത്രയേ ഉള്ളൂ. ടിക്കറ്റ് ഇവിടെ തമിഴിൽ എഴുതിയിട്ടുണ്ട്, പൂങ്ക എന്ന് എഴുതിയിട്ടുണ്ട്. പൂങ്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂങ്ക എന്ന് വെച്ചാ പാർക്ക് എന്നാണോ? ഓക്കെ, നേരത്തെ ഞങ്ങൾക്ക് വരുമ്പോ അവിടെ ഒക്കെ ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ കേട്ടോ, ഓപ്പണിംഗ് എന്നല്ല, ഓപ്പൺ ആയിരുന്നു. നമ്മളിത് അകത്തേക്ക് കയറുന്നു കേട്ടോ. അപ്പൊ നമ്മളകത്ത് കയറി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ ഡാമിന്റെ സൈഡ്. നെട്ടൂർ അണയെന്ന് എഴുതിയിട്ടുണ്ട്. ണ്ടോ, ഇതാണ് മേട്ടൂർ അണേ. മേട്ടൂർ ഡാമിന്റെ താഴ്ചയില് ഒരു പാർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വൈകിട്ടായി കഴിയുമ്പോൾ ആൾക്കാർ ഒത്തിരി വരും ഇവിടെ നിന്ന്. രണ്ട് സൈഡിലേക്കും കുറെ പനയും നല്ല ചെടികളുമായിട്ട് ഉണ്ട്. വെള്ളം വീഴുമല്ലേ, ഒത്തിരി വെള്ളം വീഴാൻ ചൂടത്ത് നല്ലതാ. രാത്രി ലൈറ്റൊക്കെ കാണുമല്ലേ എന്താ ചേട്ടാ. അവിടെ ഒരു സ്റ്റെപ്പുണ്ട് മുകളിലേക്ക്. നാളെ മാങ്ങ ഉണ്ട് കേട്ടോ. മൽഗോവയോ? മൽഗോവ ഉണ്ടോ? മൽഗോവയോ? നല്ല സുഖമുണ്ട്. ഈ പൊരി വെയിലത്ത് കേട്ടോ മാവുണ്ടല്ലോ, പച്ച പച്ചയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുണ്ട് പിന്നെ വലിയ മാവാന്ന് നോക്കിക്കേ. ഇത് കണ്ടോ, വലിയൊരു അപ്പം മാവ്. മൽഗോവയാണേ, ഉഴം പച്ച പച്ച പച്ചയായിട്ട്. അതിന്റെ തണലല്ലേ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. അടിപൊളിയായിട്ട് ഇപ്പൊ സന്തോഷം വെച്ച് മുകളിലേക്കൊക്കെ നോക്കിട്ട് നിൽക്കുന്നത്. ഈ സാധനം മുകളിൽ വിടുവാണെ നല്ല തണുപ്പ് കിട്ടും. ഈ കുട്ടികളുടെ പാർക്ക് ഇവിടെ വന്നപ്പോ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വന്നതും അല്ലേ, കുറെ പേരൊക്കെ ഉണ്ട്. ഞങ്ങളോർത്തു ഞങ്ങൾ മണ്ടന്മാരായ ഞങ്ങൾ രണ്ടുപേരെ ഈ വെയിലത്ത് പൊരി വെയിലത്ത് വരുവാന്ന്. പക്ഷെ പൊരി വെയിലത്ത് വന്നാൽ ഇതിനകത്ത് അറിയുന്നില്ല, മാവ് നിറയെ മാവ് നിൽക്കുന്നോണ്ട് അങ്ങനെ അറിയുന്നില്ല. കൂട്ടിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒന്നും കാണാനൊന്നും പറ്റില്ല, കുറെ ഓപ്പറന്ന് നടക്കുന്നതാണ്. അതല്ല ലവ് ബേഴ്സ് കേട്ടോ, നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഉള്ളത്. നമ്മ കുട്ടികളെ പറ്റിക്കാനായിട്ട് ഇതിൽ എന്നാ ഉള്ളതെന്ന് നോക്കാം. ഏതാണ്ടോ ആ പോപ്പ ഉള്ള ഇതിനകത്ത്? ഓ ഇല്ല, വെറുതെ എല്ലാരും സൂക്ഷിച്ചു നോക്കണുണ്ട്, നമ്മൾ സൂക്ഷിച്ചു നോക്കണുണ്ട് എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ. പിന്നെ കുട്ടികളെ പറ്റി ഉണ്ട് 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 കേട്ടോ. സോറി കേട്ടോ, വാ. ഇതിന്റെ ചാക്ക് കിടപ്പില്ലേ, ഇതേ വേണ്ടേ അവിടെ ഒരു മുതലടപ്പുണ്ട്, അതിനാണ് വെറുതെ. ചൂടായതുകൊണ്ട് ഇവിടെ ചൂടില്ലല്ലോ. പിന്നെ ഒന്നിനെ അവിടെ കത്ത് പോയിട്ട് ആ കുഞ്ഞുങ്ങളെ കാണാൻ രസമാണ്. അത് കിനിപ്പന്നിയാ, സന്തോഷിതാ, അത് കിനിപ്പന്നി. കിനി അത് നിങ്ങൾ ഒച്ച വയ്ക്കുകയല്ലേ. ചൂട് നടക്കുന്ന കണ്ടോ, കുട്ടികൾക്കൊക്കെ വീടല്ലേ സന്തോഷേട്ടാ, ഈ കുട്ടി വീടല്ലേ. ഇത്
അതിനകത്ത് ഏതാണ്ടൊക്കെയോ ഉണ്ട് നോക്കട്ടെ എന്താണെന്നുള്ളത്. എല്ലാവരും പോയി എത്തി നോക്കുന്നുണ്ട്, നോക്കാം എന്താണ് എന്നുള്ളത്. സ്നേക്ക് ആ സൈഡില്ല, കോഴിയുണ്ട്, സ്നേക്കിന് കോഴി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വരുമ്പോ ഫോക്കസ് ആകുന്നില്ല ഒന്ന് അല്ല രണ്ട് 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 തലയറുണ്ട്. ഒരു മാനുണ്ടായിരുന്നു, ഇല്ലേ കാണത്തില്ലായിരുന്നു ശരിക്ക്. ഒരു വലിയൊരു ബാനിയൻ ട്രീ കണ്ടോ, ചിലപ്പോ ഇവിടെയുള്ള ഒരാണ് ഇതേ കയറി കിടന്ന്. ആ അതും അതെ കണ്ടോ, അത് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ വേരൊന്നും കാണുന്നില്ല. പക്ഷെ ഈ വേര് ഇവര് ഇതിന്റെ വേര് ഇവിടെ ഉള്ളവരത് പ്രൊട്ടക്ട് ചെയ്തിരുന്നു. അതിന് വേരിറങ്ങിയൊരു മരവായി. പാർക്കിങ് വെളിയിലേക്ക് ഇറങ്ങുവാണ് കേട്ടോ. നട്ടുച്ച സമയത്ത് ഞങ്ങൾ ഓർത്തു ഞങ്ങൾ മാത്രമേ ഉള്ളായിരിക്കുന്ന, പക്ഷെ കുറച്ചു പേരെ ആൾക്ക് ഉണ്ട് ആൾക്കാരൊക്കെ അല്ലേ. എന്താ ചേട്ടാ ഇത് കണ്ടോ, മഞ്ഞ പരവതാനി വിരിച്ചിരിക്കുന്നു. മഞ്ഞ പരവതാനി എല്ലാരും അല്ലെ അല്ലെ. എന്താ മഞ്ഞ പരവതാനി വാങ്ങേടെയാണ് കാക്കുണ്ട് പറയും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ കൊച്ചുങ്ങൾക്കൊന്നും ആരും ഇല്ലത് ഗുണമുണ്ട്. ആ പുറകെ ഉണ്ടോ നാളെ കേട്ടോ, അടുത്തത് വീണു കൊച്ചുങ്ങൾ. അപ്പം നമ്മൾ അതിലേക്കൂടെ വെളിയിലേക്ക് ചാടാം.